തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിൽ വീണ്ടും ക്രിസ്ത്യാനികൾക്കു നേരെ ഹിന്ദുത്വ ആക്രമണം. കർണാടക ചിത്രദുർഗയിലെ മല്ലേനു ഗ്രാമത്തിൽ ക്രിസ്ത്യൻ വീട്ടിൽ അതിക്രമിച്ചു കയറി ബൈബിൾ കത്തിച്ചു. ബൈബിൾ കത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഹിന്ദുത്വർ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു. മതപരിവർത്തനം ആരോപിച്ചാണ് ആക്രമണം. വീട്ടുടമസ്ഥയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. 62 വയസ്സുകാരിയായ എങ്കത്തമ്മ എന്ന സ്ത്രീയുടെ വീട്ടിലാണ് ഹിന്ദുത്വർ അതിക്രമിച്ച് കടന്ന് ബൈബിൾ കത്തിച്ചത്. വീട്ടിൽ കൂട്ടപ്രാർത്ഥന നടക്കുന്ന സമയത്ത് അതിക്രമിച്ച് കടക്കുകയും വൃദ്ധയായ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തിയ ഏതാനും സ്ത്രീകളെ ബലം പ്രയോഗിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കിയതായും റിപ്പോർട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പുരോഹിതൻ വന്നാൽ ഞങ്ങൾ അവനെ തല്ലിക്കൊല്ലും. നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതിൽ വിശ്വാസമില്ലെങ്കിൽ ഇപ്പോൾ വിളിക്കൂ, ഞങ്ങൾ കാണിച്ചു തരാം. നിനക്കു ക്രിസ്തുമതം ആചരിക്കണമെങ്കിൽ അത് ചെയ്യുക, എന്നാൽ പ്രാർത്ഥനയുടെ പേരിൽ അയൽവാസികളെ വീട്ടിലേക്ക് വിളിച്ച് മതപരിവർത്തനം നടത്തരുത് തുടങ്ങിയവയായിരുന്നു ഭീഷണി. ഹിന്ദുത്വർ എങ്കത്തമ്മ എന്ന സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട്. വാക്കുതർക്കത്തിനിടെ ബൈബിൾ തട്ടിപ്പറിച്ച് വീടിന് മുന്നിലിട്ട് കത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ പരാതിയില്ലാത്തതിനാൽ കേസെടുത്തില്ലെന്ന് പോലീസ് പറഞ്ഞു. എങ്കത്തമ്മ അസുഖത്തെ തുടർന്ന് ഹിരിയൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നുവെന്നും രോഗം ഭേദമായതോടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുകയായിരുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. എങ്കത്തമ്മക്ക് സുഖമില്ലാത്തതിനാൽ ഹിരിയൂരിലെ ഒരു പള്ളിയിൽ പോയിരുന്നു. ഇക്കാര്യം അവർ തന്റെ പിതാവ് രാമനായിക്കിനെയും അറിയിച്ചിരുന്നു. തുടർന്ന് പള്ളിക്കാർ എങ്കത്തമ്മയുടെ വീട്ടിൽ വന്ന് വൈകുന്നേരം പ്രാർത്ഥന നടത്തി. അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു സംഘം വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കുകയും എന്തിനാണ് വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ് ചിത്രദുർഗ SP പരശുരാമൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.